നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. കണ്ണു തുറന്നോളൂ, കണ്ണു തുറന്നോളൂ. അരേ വേക്കപ്പ്. ഡോണ്ട് വറി, ഓപ്പറേഷൻ ഭംഗിയായി കഴിഞ്ഞു, എല്ലാം ഓക്കെയാണ്. അമ്മാവൻ, അമ്മാവനെ കാണണം. ഓക്കെ, അദ്ദേഹത്തെ വിളിക്കാം. മനസ്സിനൊരു ടെൻഷനും വേണ്ട കേട്ടോ, ഒരു പ്രശ്നവുമില്ല. ഓക്കെ. ആ ഡോക്ടറെ, ഓപ്പറേഷൻ ഭംഗിയായിട്ട് കഴിഞ്ഞു, ഹരി കണ്ണു തുറക്കുകയും ചെയ്തു. കൃത്യസമയത്ത് ബ്ലഡ് കിട്ടിയത് സഹായമായി. പ്രെയർ ഗ്രൂപ്പിന് കാത്തു നിൽക്കേണ്ടി വന്നെങ്കിൽ സംഗതി വഷളായനെ. എന്റെ മോനെ ദൈവം കൈവിടില്ല സാറ്, അതുകൊണ്ടല്ലേ ആ പെൺകുട്ടിക്ക് നല്ല മനസ്സ് തോന്നി. താങ്കൾക്ക് വേണേ കയറി കാണാൻ കേട്ടോ, കൂടുതൽ സംസാരിക്കാതിരുന്നാ മതി. അയ്യോ ഇല്ല, ശരി കയറിക്കോളൂ. സാർ, ഡോക്ടർ ദേവദാസൻ ആക്സിഡന്റ് പറ്റി. അതെയോ, വാ. ല്ലണ്ട് വേറെ എന്തോർത്താണ് എനിക്ക് പേടിക്കാനുള്ള. എടാ മക്കളെ, ഞാൻ ശരിക്കും പേടിച്ചു പോയട. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് ദൈവത്തെ വിളിക്കുകയായിരുന്നു. എനിക്കൊന്നുമില്ല, എല്ലാം നന്നായി കഴിഞ്ഞു എന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? പറയൂ മോനെ. എന്നാലും മോനെ, എന്റെ കൂടെ നിർമ്മിതത്തിന് വഴങ്ങിയ നീ അവിടെ ചടങ്ങിന് വന്നത് അല്ലേ? അത് വേണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ച്. എപ്പോഴും നിന്റെ തലയിൽ ഓരോ ഭാരം കയറ്റി വെക്കാനാ അമ്മാവന്റെ വിധി. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? വീണ, അവൾ ഒന്നിനെ കാത്തിരുന്നില്ല മോനെ, അവക്ക് ഒന്നും അറിയാൻ താല്പര്യമില്ലാന്ന്. അവള് വീട്ടിലേക്ക് പോയി. എടാ മക്കളെ, എല്ലാരും പോയാ പോലും അമ്മാവനുണ്ട് നിന്റെ കൂടെ. എന്റെ പ്രാണം പോവും വരെ ഈ അമ്മാവൻ നിന്റെ കൂടെ ഇങ്ങനെ കൊണ്ടാവും. കേട്ടോടാ മക്കളെ. അതെ, കൂടുതൽ സംസാരിച്ച് പേഷ്യന്റിനെ ബുദ്ധിമുട്ടിക്കല്ലേട്ടോ. അയ്യോ ഇല്ല. ഇതൊന്നും കാര്യമാക്കണ്ട, സാരയില്ല കേട്ടോ. ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ പോലെ. ഹ
ഉറങ്ങിക്കൂ. ഓക്കെ സാർ, സംഭവത്തിന് ശേഷം ആരും ഹോസ്പിറ്റലിൽ വിട്ട് പുറത്തു പോയിട്ടില്ല. എല്ലാവരെയും ഇവിടെ തന്നെ നിർത്തിയിട്ടുണ്ട് സാർ. എല്ലാ ഡോറുകളും ക്ലോസ് ചെയ്തോളൂ. ഇപ്പൊ ഈ ഹോസ്പിറ്റലിലുള്ള ആരും പുറത്തു പോകാൻ പാടില്ല. എന്താ സംഭവിച്ചത്? ഇവിടെ എന്താ ഇത്ര തിക്കും തിരക്കും? അറിയില്ല, ഞങ്ങൾ കാന്റീനിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ഇതാണ് അവസ്ഥ. പരിശോധിക്കുന്നതിനിടയിൽ ഡോക്ടർ പെട്ടെന്ന് ഇറങ്ങിപ്പോയി. അത് കഴിഞ്ഞ് നേഴ്സ് വന്ന് കൺസൾട്ടേഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ എന്തെങ്കിലും ചോദിക്കട്ടെ? അച്ഛാ, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? നമുക്ക് പോവാം, വാ. അതെങ്ങനെയാ, അത് ശരിയാവില്ലല്ലോ. ഒരു ഇഷ്യൂ ഉണ്ടാവുമ്പോ അതിന് മുമ്പിൽ നിന്ന് ഒളിച്ചോടുന്ന ശരിയല്ലോ. മോനെ, ഞാൻ നോക്കിട്ട് വരാം. അച്ഛാ, ഇതിന്റെ അകത്ത് എന്ത് സംഭവിച്ചാലും അത് അവരുടെ ഹെഡേക്കാ. അതെ, അമ്മയെ നിത്യം ചോദ്യമൊക്കെ ഉള്ളല്ലേ. നമുക്ക് പോവാം. ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ, നമ്മളെ ആരും ഉപദ്രവിക്കാനൊന്നും പോകുന്നില്ല. രഘുവിട്ട് പോയി ചോദിച്ചിട്ട് വന്നു. ഞാൻ ചോദിച്ചിട്ട് വരാം. നോക്കൂ, നിങ്ങൾ പോവരുന്ന് പറയുമ്പോ തർക്കിക്കാനൊന്നും ഞങ്ങളില്ല. പക്ഷെ അതിന് കാരണം എന്താണെന്നറിയാം. സോറി സാർ, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ്. ഹോസ്പിറ്റലിലെ പി ആർ ആണ് മോഹൻകുമാർ. ഇവിടെ എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതെന്താണെന്ന് ഞാൻ ഇയാളോട് ചോദിച്ചു മാത്രമേ ഉള്ളൂ. ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് ഡോക്ടർ ദേവദാസിനെ ആരോ കുത്തി പരിക്കേൽപ്പിച്ചു. ഇതിനകത്ത് വെച്ചോ? യെസ്. സാറ് മോളെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതിനിടയിലാ എഴുന്നേറ്റ് പോയത്. അത് കഴിഞ്ഞാണ് സംഭവം. പരിക്കേറ്റ നിലയിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് അറ്റൻഡന്റ്മാർ അദ്ദേഹത്തെ കണ്ടെത്തുകയായിരുന്നു. പോലീസ് ഇപ്പൊ എത്തും. ഞങ്ങളുടെ നിഗമനം അനുസരിച്ച് ഇത് ചെയ്ത അയാൾ ഹോസ്പിറ്റലിൽ വിട്ട് പുറത്തു പോയിട്ടില്ല. സോ ഈ ഹോസ്പിറ്റലിൽ ഇപ്പോ ഉള്ള ആരോ ഒരാളാന്ന് തോന്നുന്നു. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.